സോ മക്കളെ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതാ ജിബ്ബർലിൻസ് ആണ് ജിബ്ബർലിൻസ് ഓക്കെ സോ യു കാൻ റൈറ്റ് ദ ഹെഡിംഗ് ജിബ്ബർലിൻസ് ജിബ്ബർലിൻസ് സോ ജിബ്ബർലിൻസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ജി എ എന്നാണ് ഇതിനെ പറയുക കേട്ടോ അല്ലെങ്കിൽ ജിബ്ബർലിൻസ് എന്ന് പറയുന്നത് ജിബ്ബർലിക് ആസിഡ് എന്നും പറയാറുണ്ട് ജിബ്ബർലിക് ആസിഡ് സോ ജിബ്ബർലിൻ ഓർ ജിബ്ബർലിക് ആസിഡ് പക്ഷെ ജിബ്ബർലിക് ആസിഡ് എന്ന് പറയുന്നത് ആക്ച്വലി സ്പീക്കിംഗ് ഈ ജിബ്ബർലിൻ എന്ന് പറയുന്നത് ജി എ വൺ ജി എ ടു അങ്ങനെ കുറേ വെറൈറ്റി ഓഫ് ഈവൺ ആൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് ഓഫ് വെറൈറ്റി നമുക്ക് എന്തുണ്ട് ഈ ഒരു ജിബ്ബർലിക് ആസിഡ് ഉണ്ട് എന്ന് പറയാറുണ്ട് ആൻഡ് ഇതിലെ ഫസ്റ്റ് ഡിസ്കവർ നമുക്ക് ജി എ ത്രീ ആണ് ആൻഡ് ഈ ജി എ ത്രീ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഒക്കെ ഡിസ്കവർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് നല്ല റോൾ ഉള്ള ഒരു ജിബ്ബർലിൻസ് എന്ന് പറയുന്നത് ജി എ ത്രീ ആണ് സോ ഇതിൻ്റെ റോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആൾമോസ്റ്റ് ഓക്സിജനുമായിട്ട് ഒക്കെ ഈക്വലൻ്റ് ആണെന്ന് പറയാം പക്ഷേ കുറച്ച് ഡിഫറൻസ് അല്ലെങ്കിൽ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ എന്തായാലും ഒരു പ്ലാന്റിന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളാണ് അല്ലെങ്കിൽ പ്ലാന്റ് ഗ്രോത്തിനെ പ്രൊമോട്ടേഴ്സ് ഒരു പ്രൊമോട്ടറാണ് ഓക്സിജൻ നമ്മൾ പ്ലാന്റിന്റെ ഗ്രോത്തിനെ ഇങ്ങനെ കൂടുതലാക്കുന്ന ആൾ അതുപോലെ തന്നെ ജിബ്ബർലിൻസിന്റെ റോള് സോ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജി എ ത്രീ പല വെറൈറ്റി ഉണ്ട് അതിൽ ജി എ ത്രീ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇതിൻ്റെ ആക്ഷൻ ആയിട്ട് നമ്മൾ പറയാം സാധാരണഗതിയിൽ മെയിൻ ആയിട്ട് ഇതിൻ്റെ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സീഡ് ഇങ്ങനെ പൊട്ടിയിട്ട് സീഡ് ജെർമിനേറ്റ് ചെയ്യുന്ന പരിപാടി ആക്ച്വലി ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് ജിബ്ബർലിൻസ് എന്ന് പറയാറുണ്ട് ജിബ്ബർലിൻസ് ജെർമിനേഷൻ എന്നൊക്കെ എങ്ങനെയെങ്കിലും ആലോചിച്ച് നോക്കാം സോ ദിസ് ആക്ച്വലി ഹെൽപ്സ് ഓർ ദിസ് ആക്ച്വലി ഹെൽപ്സ് ഫോർ ദ ജെർമിനേഷൻ ഇൻ ഡോർമെന്റ് സീഡ്സ് ഡോർമെന്റ് സീഡ് എന്ന് പറഞ്ഞാൽ സീഡ് ഇങ്ങനെ പ്രത്യേകിച്ച് ജെർമിനേഷൻ നടക്കാണ്ട് ഇങ്ങനെ ഡോർമെന്റ് ആയി കിടക്കുകയായിരിക്കും അതിൽ ഇങ്ങനെ മുള പൊട്ടിയിട്ട് ആ സീഡ് മുള പൊട്ടുന്നത് അല്ലെങ്കിൽ ജെർമിനേഷൻ നടക്കുന്നത് ഇറ്റ് ഈസ് ബിക്കോസ് മെയിൻലി ബിക്കോസ് ഓഫ് ദ ആക്ഷൻ ഓഫ് ദിസ് ജിബ്ബർലിൻസ് ഓക്കെ സോ ജെർമിനേഷൻ ഇൻ ഡോർമെന്റ് സീഡ്സ് എന്ന് നമുക്ക് പറയാം ആൻഡ് ദിസ് ഹെൽപ്സ് ഫോർ ദ പ്ലാന്റ് ഗ്രോത്ത് എന്ന് പറയാറുണ്ട് ആൻഡ് ഇത് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെല്ലിന്റെ എൻലാർജ്മെന്റ് സെൽ ഇത് ഗ്രോത്തിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു ചോദിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നെങ്കിൽ ഇത് സെല്ലിന്റെ ഗ്രോത്തിനെ ഇങ്ങനെ അതായത് സെല്ല് ഇങ്ങനെ മൾട്ടിപ്പിൾ സെല്ലുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ ഉള്ള സെല്ല് തന്നെ എന്ത് ചെയ്യാം നല്ല വലിയ സെല്ലുകളായി മാറാം സോ എങ്ങനെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു സെല്ലിന്റെ നമ്പർ കൂട്ടാം അല്ലെങ്കിൽ സെല്ലിന്റെ സൈസിനെയും കൂട്ടാം ഓക്കെ ആൻഡ് ദിസ് ഇസ് ആൾസോ ഹെൽപ്സ് ഫോർ മെയിൻലി നമ്മുടെ സ്റ്റെമ്മിൻ്റെ സ്റ്റെം ഗ്രോത്തിനെയാണ് ഇത് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് സ്റ്റെം ഗ്രോത്ത് ഈസ് മെയിൻലി പ്രൊമോട്ടഡ് ബൈ ഹും ബൈ ദിസ് ജിബ്ബർലിൻസ് ഓക്കെ പ്രൊമോട്ട്സ് സ്റ്റെം ഗ്രോത്ത് മെയിൻലി നമ്മുടെ ഷുഗർ കെയിൻ ഇൻഡസ്ട്രി നമുക്ക് ഷുഗർ കെയിൻ ഇൻഡസ്ട്രിയിൽ നമ്മൾ ആ സ്റ്റെമ്മിനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് ആ സ്റ്റെമ്മിൻ്റെ ഗ്രോത്തിന് അങ്ങോട്ട് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഷുഗർ കെയിൻ കിട്ടുന്നത് ഒരുപാട് ഷുഗർ കെയിൻ്റെ ആ ക്രീം സാധനങ്ങൾ കിട്ടും സോ സ്റ്റെം ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ജിബ്ബർലിൻസ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഷുഗർ കെയിൻ ഇൻഡസ്ട്രിയാണെന്ന് പറയാം അല്ലെങ്കിൽ ഷുഗർ കെയിൻ്റെ അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യാറുണ്ട് എന്ന് പറയാറുണ്ട് ഓക്കെ ആൻഡ് ആൾസോ ദിസ് ഇസ് ആൾസോ ഹെൽപ് സ്റ്റെം ഗ്രോത്ത് ഈസ് പ്രൊമോട്ടഡ് അതിൽ നമുക്ക് ഷുഗർ കെയിൻ ഇതിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ദിസ് ആക്ച്വലി ഹെൽപ്സ് ഫോർ ഇൻക്രീസ് ഇൻ ലെങ്ത് ഓഫ് സ്റ്റാക്സ് ഓക്കെ ഈ സ്റ്റാക്സ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഗ്രേപ്സിലാണ് കേട്ടോ ഗ്രേപ്സിന്റെ സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പൊ ഇത് ഗ്രേപ്പിന്റെ ഇതാണ് ഗ്രേപ്പിന്റെ സ്റ്റാക്ക് കേട്ടോ ഇവിടെ ഇങ്ങനെ അവിടെയും ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഗ്രേപ്പ് ഇങ്ങനെ ഉണ്ടാവും ഇതിൽ സ്റ്റാക്കുകളുടെ ഈ സ്റ്റാക്ക് എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റെമ്മാണ് അപ്പൊ ഇതിങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റാക്കുകൾ വന്നാൽ അവിടെയൊക്കെ ഗ്രേപ്പ് ഉണ്ടാവും സോ ലെങ്ത് ഓഫ് ദ സ്റ്റാക്സ് വിൽ ബി ഇൻക്രീസ് ബിക്കോസ് ഓഫ് ദിസ് ജിബ്ബർലിൻസ് എന്ന് പറയാറുണ്ട് ഓക്കെ അത് വേറൊരു റോളാണ് ആൻഡ് വെരി 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 ഇമ്പോർട്ടൻറ്റ് റോൾ എന്ന് പറയുന്നത് ജിബ്ബർലിൻസ് ആക്ച്വലി ഹെൽപ്സ് ഫോർ വാട്ട് യു നോ ഹെൽപ്സ് ഫോർ ബോൾട്ടിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ് ഉണ്ട് ഓക്കെ പ്രൊമോട്ട്സ് ബോൾട്ടിംഗ് സോ ബോൾട്ടിംഗ് ഈസ് പ്രൊമോട്ടഡ് സ്റ്റെം ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്ത് അതേപോലെ ബോൾട്ടിംഗ് ഈസ് പ്രൊമോട്ട് എന്താ ബോൾട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇന്റർ നോഡൽ ഇലോങ്ങേഷൻ എന്ന് പറയാറുണ്ട് ഫോർ എക്സാമ്പിൾ ഒരു പ്ലാന്റിന്റെ ലീഫ് വരുന്ന ഒരു പോർഷനാണ് ഇത് ഇതിന് നോഡ് നമ്മൾ വിളിക്കുക കേട്ടോ അതേപോലെ നെക്സ്റ്റ് നോഡാണ് ഇത് കേട്ടോ നെക്സ്റ്റ് നോഡാണ് ഇത് സോ ഈ നോഡിന്റെ ഇടയിലുള്ള ഈ സ്പേസ് ആണ് ഇന്റർ നോഡ് ഈ ഇന്റർ നോഡിന് അങ്ങോട്ട് എലോങ്ങേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും സ്പേസിൽ ഇതാ ഈ നോഡ് ഇത്രയും ഡിഫറൻസ് ഇത്രയും സ്പേഷ്യസ് ആയി കണ്ടോ ഇത്രയും സ്പേസിലേക്ക് ഈ നോഡ് പോയി ഇന്റർ നോഡ് എന്ന ഈ പോർഷൻ ഇവിടെ എങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്ത് കൊടുത്താൽ ഇവിടൊക്കെ നമുക്ക് എന്ത് വരും ഇവിടൊക്കെ നമുക്ക് ലീഫിനെ കിട്ടും ഇത് മെയിൻലി ഈ ബോൾട്ടിങ് ഏതിനാണ് യൂസ് ചെയ്യാന്നറിയോ നമ്മുടെ റോസെറ്റ് രൂപത്തിൽ ഒരുപാട് ക്ലസ്റ്റേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ഐ മീൻ ക്ലസ്റ്റേഴ്സ് ഓഫ് ലീഫ് വരുന്ന ഫ്രൂട്ടുകളുണ്ട് ഐ മീൻ വെജിറ്റബിൾസ് ഉണ്ട് അല്ലേ ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്യാബേജസ് ബീട്രൂട്ട് പോലുള്ള സാധനത്തിലാണ് ഇത് യൂസ് ചെയ്യുക
സോ അവിടെ ബോൾട്ടിങ് നടന്നു കഴിഞ്ഞാൽ ഒരുപാട് വിളകൾ നമുക്ക് കിട്ടും. അപ്പൊ അഗ്രികൾച്ചറിന് കുറച്ചുകൂടെ നല്ല സാധനമാണ് സാധാരണഗതിയിൽ ഈ ബോൾട്ടിങ്. പക്ഷെ ഹോർട്ടിക്കൾച്ചർ പോലെ നമുക്ക് അതിന് പ്രിക്കേ അതിനെങ്ങനെ കിട്ടണമെങ്കിൽ ചിലപ്പോൾ ബോൾട്ടിങ് ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ ബോൾട്ടിങ് ഇഷ്യൂ ആവാറുണ്ട്. സോ ബോൾട്ടിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാനാണ് നമ്മൾ ജിബർലിക് ആസിഡ് സ്പ്രേ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്നതായിരിക്കും. സോ ബോൾട്ടിങ് ഈസ് പ്രൊമോട്ടഡ് ആൻഡ് ദിസ് ഈസ് വെരി ഹെൽപ്ഫുൾ ഇൻ യെസ് പ്ലാന്റ്സ് വിത്ത് വാട്ട് വിത്ത് റോസെറ്റ് ഹാബിറ്റ്. റോസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റോസെറ്റ് എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റർ ഓഫ് ലീഫ് ആണ്. റോസെറ്റ് ഹാബിറ്റൽ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാബേജ് അല്ലേ, ക്യാബേജ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബീറ്റ് അല്ലെ, ബീറ്റ്റൂട്ടിലെ ബീറ്റ്, ഈ സാധനങ്ങളൊക്കെ ലീഫുകൾ നമ്മൾ ഭക്ഷിക്കാറുണ്ട്. ആ ലീഫുകൾ ഒരുപാട് ലീഫുകൾ ഉണ്ടാക്കാനുള്ള ഒരു വഴിയാണ് ഈ ഒരു സംഭവം. ഓക്കെ, പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ബോൾട്ടിങ് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, ഈ ബോൾട്ടിങ് ചിലപ്പോൾ ഈ ബോൾട്ടിങ് കാരണം ചിലപ്പോൾ ഫ്ലവറിങ് കുറെ കാര്യങ്ങൾ ഡിലേ ആവാൻ സാധ്യതയുണ്ട്. സോ അതിന് നമുക്ക് എന്ത് ചെയ്യും, ചില കേസിൽ ചിലപ്പോൾ ഈ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ഈ കൈൻഡ് ഓഫ് ബോൾട്ടിങ്ങിന് ചിലപ്പോൾ നമുക്ക് ഡിമിനിഷ് ചെയ്യേണ്ടി വരും. സോ ചില കേസിൽ നമ്മൾ ബോൾട്ടിങ്ങിനെ എന്ത് ചെയ്യാറുണ്ട്, ബോൾട്ടിങ് വേണ്ട എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ബോൾട്ടിങ്ങിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ജിബർലിക് ആസിഡിൻ്റെ പ്രസൻസ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബോൾട്ടിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ബോൾട്ടിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഈ ക്യാബേജ് പോലുള്ള സാധനങ്ങളാണ്. സോ ദാറ്റ് വി വിൽ ഒബ്റ്റെയിൻ മോർ ലീഫി സ്ട്രക്ചർ. കുറേ ലീഫ് അല്ലേ, ഇന്റർനോഡിനെ എലോങ്ങേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഇത്രയും സ്പേസിലെ എന്തുണ്ടായിട്ടുള്ളൂ, അത് ഇത്രയും സ്പേസിലെ നമുക്ക് ലീഫ് ഉണ്ടായിട്ടുള്ളൂ. സോ ഈ ഒരു ഏരിയ അങ്ങോട്ട് എലോങ്ങേറ്റ് ചെയ്ത് കൊടുത്താൽ അല്ലേ, ഇന്റർനോഡൽ എലോങ്ങേഷൻ നടന്നാൽ ആ ഏരിയയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ആ ഏരിയയിലൊക്കെ നമുക്ക് ലീഫിന് ഉണ്ടാക്കാം. സോ ദാറ്റ് നമുക്ക് ഒരുപാട് വിളകൾ ഒരുപാട് കിട്ടും. ഓക്കെ, ദാറ്റ്സ് ദ ഐഡിയ ഓഫ് ദിസ് റോൾ ഓഫ് ഗിബർലിൻസ് ദാറ്റ് ഈസ് ബോൾട്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് കേട്ടോ, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറഞ്ഞു പോകുന്നുള്ളൂ. ആൻഡ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സൈറ്റോകൈനിൻസ് ആണ്. എന്താണ് സൈറ്റോകൈനിൻസ്? സൈറ്റോകൈനിൻസ്, ഓക്കെ, സൈറ്റോകൈനിൻസ്. ഈ സൈറ്റോകൈനിൻസ് എന്ന് പറയുമ്പോൾ സൈറ്റോകൈനസിസ് നമ്മുടെ സെൽ ഡിവിഷനുമായിട്ട് ഡയറക്റ്റ് റോൾ ഉള്ള ആളാണ് ഈ സൈറ്റോകൈനസ്. സൈറ്റോകൈനസിസ് എന്ന് വെച്ചാൽ സൈറ്റോ മീൻസ് വാട്ട്, സെല്ല്, കൈനസിസ് എന്ന് പറഞ്ഞാൽ ഡിവിഷനാണ്. സെൽ ഡിവിഷനുമായിട്ട് ഡയറക്റ്റ് റോൾ, അതായത് എഗെയിൻ എന്തായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് സെൽ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, ആൻഡ് ഇത് ഐസൊലേറ്റ് ചെയ്തത് ഇതിൽ നിന്നും പറയാറുണ്ട് കേട്ടോ. ദിസ് ഈസ് ഐ ഫസ്റ്റ് ഐസൊലേറ്റഡ് ഫ്രം ഹ്യൂമൻ സ്പേം ഡി എൻ എ. നേരത്തെ ഹ്യൂമൻ യൂറിൻ പറഞ്ഞ നമ്മൾ ഏതിൽ, ഓക്സിജൻ. ഇവിടെ ഹ്യൂമൻ സ്പേം ഡി എൻ എയിലാണ്, ഡി എൻ എൻ്റെ കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഐസൊലേഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് ദിസ് ഇതിൽ നമ്മൾ വേറെ പറയാനുള്ളത് നാച്ചുറലി ഇത് എവിടെയാണ് ഒക്കർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നാച്ചുറലി ഒക്കറിങ് ഫോമിന് നമ്മൾ എന്താണ് വിളിക്കുക എന്ന്. നാച്ചുറലി ഒക്കറിങ് ഫോമിന് നമ്മൾ വിളിക്കുക സീറ്റിൻ എന്നാണ്. സീറ്റിൻ ഓർ സിയാറ്റിൻ, ഇത് എവിടെ കാണുന്നതെന്ന് അറിയോ? ഈ സീറ്റിൻ ഓർ സിയാറ്റിൻ നമ്മുടെ തേങ്ങയില്ലേ, തേങ്ങേൻ്റെ ആ ക്രീമില്ലേ, തേങ്ങേൻ്റെ പുളി ഇല്ലേ, ആ തേങ്ങയിൽ നമുക്ക് കാണാം. അതായത് കോക്കനട്ട് കേർണൽസിൽ കാണാം, അതായത് വൈറ്റ് സ്ട്രക്ചർ ഇല്ലേ, തേങ്ങ കോക്കനട്ട് കേർണൽസ് കാണാം. പിന്നെ അതേപോലെ തന്നെ കോക്കനട്ട് മിൽക്കിലും കാണാം. ഇത് ഇതിലാണ് നാച്ചുറലി ഒക്കറിങ് സൈറ്റോകൈനിൻസ് ഉള്ളത്, കോക്കനട്ട് മിൽക്ക്, കോക്കനട്ട് വാട്ടർ അല്ലേ, ഇതിലും കാണുന്നുണ്ട്. ക്ലിയർ അല്ലേ? ആൻഡ് ഇതിൻ്റെ ആക്ഷൻ കൂടെ പറഞ്ഞാൽ നമുക്ക് സൈറ്റോകൈനിൻസും പിന്നെ ഇഷ്ടമാണ്. സൈറ്റോകൈനിൻസിൻ്റെ ആക്ഷൻ ഞാൻ പറഞ്ഞു, എഗെയിൻ സൈറ്റോകൈനിൻസ്, സൈറ്റോകൈനസിസ് അതായത് സെൽ ഡിവിഷൻ ആണ് എന്ന് പറയാറുണ്ട്. സെൽ ഡിവിഷൻ ഓക്കെ. സെൽ ഡിവിഷൻ എന്ന് മാത്രമല്ല, പിന്നെ സാധാരണഗതിയിൽ നമ്മുടെ റൂട്ട്സിൻ്റെ ഗ്രോത്ത്, അതേപോലെ തന്നെ ഷൂട്ടിൻ്റെ ഗ്രോത്ത്, ഇതൊക്കെ ഈക്വലൈസ് ചെയ്യുന്നതൊക്കെ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് സൈറ്റോകൈനിൻ എന്ന് പറയാറുണ്ട്. ഓക്കെ, സോ എൻഷുവർ റൂട്ട് ആൻഡ് സ്റ്റം ഗ്രോത്ത് എൻഷുവർ റൂട്ട് ആൻഡ് സ്റ്റം ഗ്രോത്ത് അറ്റ് ഈക്വൽ റേറ്റ്, സെയിം റേറ്റിൽ, അറ്റ് ഈക്വൽ റേറ്റ് എന്ന് പറയാറുണ്ട്. ക്ലിയർ അല്ലേ? അറ്റ് ഈക്വൽ റേറ്റ്. പിന്നെ നമ്മുടെ പുതിയ ലീഫ് പ്രൊവൈഡ് ചെയ്യുന്ന പുതിയ ലീഫ്, ന്യൂ ലീവ്സിൻ്റെ പ്രൊഡക്ഷൻ. ഓക്കെ, ഇറ്റ് ആക്ച്വലി ഹെൽപ്സ് ഫോർ വാട്ട് യു നോ, ഇറ്റ് ഹെൽപ്സ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ലീവ്സ്. ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ലീഫ് എന്ന് മാത്രമല്ല, ലീവ്സിലെ ക്ലോറോപ്ലാസ്റ്റിനെ, പ്രൊഡക്ഷൻ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ഇൻ ന്യൂ ലീവ്സ്, അതും ഇതിൻ്റെ റോളാണ്. ക്ലോറോപ്ലാസ്റ്റ് ഇൻ ന്യൂ ലീഫ്, അതും ഇതിൻ്റെ റോളാണ്. പിന്നെ വെരി ഇമ്പോർട്ടൻ്റ് കാര്യം, ലാറ്ററൽ ഷൂട്ട് ഗ്രോത്തിന് ഇത് പ്രൊമോട്ട് ചെയ്യും. ലാറ്ററൽ ഷൂട്ട് എന്ന് പറഞ്ഞാൽ, ലാറ്ററൽ എന്ന് വെച്ചാൽ സൈഡിലേക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പിക്കൽ ഡോമിനൻസ് ഉണ്ടായിരുന്നു, അപെക്സ് ഇങ്ങനെ ഇങ്ങനെ മേലേക്ക് പോകുന്നതാണ്.
അതിന് പകരം ഇങ്ങനെ ഗ്രോ ചെയ്യാനാണ് ആക്ച്വലി സൈറ്റോകൈനിൻസ്. സോ സൈറ്റോകൈനിൻസിന്റെ റോളിൻ ഐ മീൻ ആക്ഷന്റെ ഫലമായിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പിക്കൽ ഡോമിനൻസ് ഉള്ള ഓക്സിന്റെ ഫലമായിട്ട് ഇങ്ങനെ പോകുന്നു. ആക്ച്വലി സ്പീക്കിംഗ് ഇതിനെ പറയാറുണ്ട് നമ്മൾ സാധാരണ, ദിസ് ആക്ച്വലി ഹെൽപ്സ് ടു പ്രിവെന്റ് വാട്ട് യു നോ, ഹെൽപ്സ് ടു പ്രിവെന്റ് അപ്പിക്കൽ ഡോമിനൻസ്. സോ അപ്പിക്കൽ ഡോമിനൻസിനെ പ്രിവെന്റ് ചെയ്യാൻ ആര് യൂസ് ചെയ്യാറുണ്ട്, ഐ മീൻ ആര് ഹെൽപ്പ് ചെയ്യാറുണ്ട്, സൈറ്റോകൈനിൻസ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, സൈറ്റോകൈനിൻസ് പഠിച്ചു. ആൻഡ് നെക്സ്റ്റ് നമുക്ക് രണ്ടാളുകളെയും കൂടെ പഠിക്കാനുണ്ട്. ഏതൊക്കെയാത്? നമ്പർ വൺ ഈസ് എത്തിലിൻ. ഓക്കെ, എത്തിലിൻ്റെ ആദ്യത്തെ പ്രത്യേകത, ഇതൊരു ഗ്യാഷ്യസ് പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റർ ആണ് എന്നാണ്. ഓക്കെ, ദിസ് ഈസ് എ ഗ്യാഷ്യസ് പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റർ എന്ന് പറയാറുണ്ട്. ഗ്യാഷ്യസ് പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റർ. ആൻഡ് ഇത് സാധാരണ ഇത് റിലീസ് ചെയ്യാറ് ആരാന്നറിയാം? ഇത് റിലീസ് ചെയ്യുന്നത് പ്ലാന്റ്സ് വിച്ച് ഈസ് ഗ്രോയിങ് സെനിസൻസ്, അതായത് ഏജ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളും പിന്നെ റൈപ്പനിങ് ഫ്രൂട്ട്സുകളൊക്കെയാണ് ഇത് റിലീസ് ചെയ്യാന്ന് പറയാറുണ്ട്. ആൻഡ് ഇതിൻ്റെ റോളുകൾ നമ്മൾ പറയുന്നതിന് മുന്നേ, ഇത് കോമൺലി യൂസ്ഡ്, ഇത് നമ്മൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനം കേട്ടോ, നമ്മൾ പ്ലാന്റ് പ്രൊഡക്ഷനുമായിട്ടും കൾട്ടിവേഷൻ്റെ ഫല ഇതിലൊക്കെ യൂസ് ചെയ്യുന്നത്. സോ കോമൺലി യൂസ്ഡ് ഫോം അല്ലെങ്കിൽ കോമൺലി യൂസ്ഡ് ചെയ്യുന്ന അതിൻ്റെ ഫോമിന് വിളിക്കുന്ന പേര് എന്താണെന്നറിയോ? ഇത് ഈസ് ആൾസോ കാൾഡ് എത്തിഫോൺ എന്ന് പറയാറുണ്ട്. ഓക്കെ, എത്തിഫോൺ. സോ എത്തിഫോൺ ആണ് കോമൺലി യൂസ്ഡ് ഫോം എന്ന് പറയാറുണ്ട്. ആൻഡ് ഈ എത്തിലിൻ്റെ റോളുകൾ, ആക്ഷൻസുകൾ നമുക്ക് പഠിക്കണം. എത്തിലിൻ്റെ ആക്ഷൻസ് ഒന്ന്, നമുക്ക് എത്തിലിൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഇത് റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ്. ഓക്കെ, ഫ്രൂട്ട്സിനെ റൈപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് ദിസ് ആക്ച്വലി ബ്രേക്സ്, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ദിസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ബ്രേക്ക് ചെയ്യുന്നു. എന്ത് ബ്രേക്ക് ചെയ്യുന്നു എന്നറിയോ? സീഡ് ആൻഡ് ബഡ് ഡോർമൻസി. ഈ ബഡ് മുട്ടിട്ട് വലിയ പ്ലാന്റ് ആവാനും സീഡ് ഇങ്ങനെ ഇങ്ങനെ മുളച്ച് പ്ലാന്റ് ആവാനും, അതായത് ഡോർമെന്റ് പീരീഡ് ചിലപ്പോൾ പ്ലാന്റ് കാണിച്ചേക്കാം, ആ ഡോർമെന്റ് പീരീഡിൽ അവർ വളരുന്നില്ല. പക്ഷെ ഡോർമെൻസിനെ ബ്രേക്ക് ചെയ്തിട്ട് അതിനെ ജെർമിനേഷനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ, എസ്പെഷ്യലി നമ്മുടെ പീനട്ട്സിൽ, നമ്മുടെ പൊട്ടാറ്റോ ട്യൂബേഴ്സിലൊക്കെ ഇത് ഇതിൻ്റെ റോൾ ഉണ്ടെന്ന് പറയാറുണ്ട്. സോ ബ്രേക്സ് ദ സീഡ് ആൻഡ് ബഡ് ഡോർമെൻസി ആൻഡ് ഹെൽപ്സ് ഫോർ ജെർമിനേഷൻ. ഇതൊക്കെ പ്ലാന്റ് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് പറയാം, ഹെൽപ്സ് ഫോർ ജെർമിനേഷൻ. ഓക്കെ, മാത്രമല്ല റൂട്ട്സിൽ ഇവരുടെ റോൾ എന്താണെന്നറിയോ? റൂട്ട്സിൽ നമ്മുടെ എത്തിലിൻ്റെ റോൾ ഉണ്ട്, റൂട്ട് ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ഉണ്ട്, റൂട്ട് ഗ്രോത്ത്. അതുപോലെ തന്നെ റൂട്ടിലെ ഹെയർ ഫോർമേഷൻ, റൂട്ടിൽ കുറച്ച് ഹെയേഴ്സ് ഉണ്ട്, ഈ റൂട്ടിലെ ഹെയേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അബ്സോർപ്റ്റ് റൂട്ടിൻ്റെ പണി എന്താ? അബ്സോർപ്ഷൻ അല്ലേ, ആ റൂട്ടിൻ്റെ അബ്സോർപ്റ്റീവ് സർഫസ് ഏരിയനെ കൂട്ടുക എന്നുള്ളതും ഈ എത്തിലിൻ്റെ ആക്ഷൻ്റെ ഫലമായിട്ട് നടക്കുന്നുണ്ട്. ആൻഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സിൻ്റെ ഒപ്പം തന്നെ വേണമെങ്കിൽ നിങ്ങൾ പഠിച്ചോളൂ, അതിനൊപ്പം തന്നെ നമുക്ക് പറയാം ദിസ് ആൾസോ ഇനീഷ്യേറ്റ് വാട്ട് യുനോ, ഇനീഷ്യേറ്റ് ഫ്ലവറിങ്. ഓക്കെ, ഇനീഷ്യേറ്റ് ഫ്ലവറിങ്. പിന്നെ ഒരു പാടത്ത് എത്തിലിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ഒരു പൈനാപ്പിൾ പോലെയുള്ള സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെ സിങ്ക്രണൈസ്ഡ് ഫ്രൂട്ടിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നു പറയാറുണ്ട്. സിങ്ക്രണൈസ്ഡ് ഫ്രൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുമിച്ച് സിങ്ക്രണൈസ്ഡ് ഫ്രൂട്ട് സെറ്റ് എന്ന് പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് ഫ്രൂട്ട്സുകൾ ഇങ്ങനെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ എത്തിഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കുമെന്ന് പറയാറുണ്ട്. ഓക്കെ, സോ ഇത് അഗ്രികൾച്ചറിൽ വൺ ഓഫ് ദ വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള സാധനം. പിന്നെ ഇനീഷ്യേറ്റ് ഫ്ലവറിങ് മാംഗോസിൽ, മെയിൻലി മാംഗോസ്, പൈനാപ്പിൾ, ഇതിലൊക്കെയാണ് ഈ ഫ്ലവറിങ്ങിന് യൂസ്. സോ റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സിലുണ്ട്, ഇനീഷ്യേറ്റ് ഫ്ലവറിങ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആരുടെ റോളായിട്ട് പറയാറുള്ളത്? നമ്മുടെ എത്തിലിൻ്റെ റോളായിട്ട് പറയാറുള്ളത്. ഇനി ആരുടെ റോളാണ് നമുക്ക് ബാക്കിയുള്ളത് മക്കളെ? ഒരേ ഒരാൾ, ദാറ്റ് ഈസ് അബ്സിസിക് ആസിഡ്. എന്താണ് അബ്സിസിക് ആസിഡ്? അബ്സിസിക് ആസിഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ ഇതുവരെ പറഞ്ഞ ആക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആക്ഷനുള്ള ആളുകളാണ്. അതായത് അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മെയിൻ ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് പ്രസൻറ്റ് ഇൻ പ്ലാന്റ്സ് ആണ്. സോ അബ്സിസിക് ആസിഡ് ഒരു മൈനസ് ഇടാം അല്ലേ? അബ്സിസിക് ആസിഡ് ഈസ് ആക്ച്വലി ആൻ ഇൻഹിബിഷൻ റോളാണ്. സോ ആൻ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ആണ് എന്ന് പറയാറുണ്ട്, ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ആണ് എന്ന് പറയാറുണ്ട്. ആൻഡ് ഇതിനെ സാധാരണ നമ്മളൊരു പ്ലാന്റ്സിലെ സ്ട്രെസ് ഹോർമോൺ ആണ് എന്ന് പറയാറുണ്ട്. ഒരു സ്ട്രെസ് സിറ്റുവേഷനിലാണ് ഈ ഒരു അബ്സിസിക് ആസിഡ് സാധാരണഗതിയിൽ എന്ത് ചെയ്യാം, സാധാരണഗതിയിൽ ഒരു പ്ലാന്റ്സിൻ്റെ ഒരു സ്ട്രെസ് സിറ്റുവേഷൻ, ഡ്രോട്ടിലെ അല്ലെങ്കിൽ ഗ്രോത്തിനെ ഡിലേ ചെയ്യുന്ന എന്തെങ്കിലും വിഷയത്തിലാണ് ഈ അബ്സിസിക് ആസിഡ് റിലീസ് ചെയ്യുക. ആ ഒരു സ്ട്രെസ്സിനെ കോപ്പ് അപ്പ് ചെയ്യാൻ പ്ലാന്റ്സിനെ
പ്രൊമോട്ട് ചെയ്യുന്ന പ്ലാന്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. ആൻഡ് ദിസ് ആക്ച്വലി അതിൻ്റെ ആക്ഷനിൽ പറയുകയാണെങ്കിൽ ദിസ് ആക്ഷനിൽ എന്തൊക്കെയുണ്ട്, ദിസ് ആക്ച്വലി ഇൻഹിബിറ്റ് പ്ലാന്റ് ഗ്രോത്ത് ആണ് മെയിനായിട്ട്. ഇൻഹിബിറ്റ് പ്ലാന്റ് ഗ്രോത്ത്, inhibit plant growth and development, and also this actually promotes the death of leaf. This actually promote death of leaf, adayathu athyavashya aged aayittulla leaf endel undi adinte death ne promote cheyana. So promote death of leaf ennu parayar, ee death of leaf nokka promote cheyina aalukal adu adinu vilikkuna peru death of leaf ne adinu vilikkuna peru abscission ennaanu. endanu abscission, adonaanu idine peru endu vannathu abscisic acid. Okay, abscisic acid and death of leaf, le death of leaf adayathu or particular time kaina leaf ne death aakunnathu abscisic acid illathu kondana. So adoru service aanalle aa oru situation aa no more this leaf can grow aa situation il idine kolikkunnathu aa ele kolikkunnathu activities because of this abscisic acid nu parayarundu. And also this is responsible and responsible for seed dormancy. For example, seed in pratheegich nutrition onnu kittunnilla nu vicharikka, seed ne grow cheyanulla condition illengil aa seed anga dormant aayittu seed anga orangi kidakkunna oru avastha, seed nashikkilla seed dormant aayi kidakkana. So this is responsible for seed dormancy. Nammal ippa parnittullu ini seed ne suppose ee seed ne favorable aayittulla endengilum environment kitti kaynal ee seed break cheyyum, ee seed germinate cheyyum, adine promote cheyyana aalara അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് എത്തിലീൻ ആണ്. സോ ഹൂ ബ്രേക്സ് ആക്ച്വലി ദിസ് സീഡ് ഡോർമൻസി, ദാറ്റ് ഈസ് എത്തിലീൻ. ആൻഡ് ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് സീഡ് ഡോർമൻസി, ദാറ്റ് ഈസ് അബ്സിസിക് ആസിഡ്. ഓക്കെ, യു ഷുഡ് കീപ് ദോസ് തിങ്സ് ഇൻ മൈൻഡ്. ഓക്കെ, ആൻഡ് പിന്നെ എന്തൊക്കെയാണെന്ന് അറിയോ, പിന്നെ നമ്മുടെ പ്ലാന്റ്സിലെ ചില സ്ട്രെസ് റെസ്പോൺസുകൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ വിന്റർ ഡോർമൻസി, വിന്റർ ഡോർമൻസി, അതുപോലെ തന്നെ ഏതെങ്കിലും ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന പ്ലാന്റ്സിലെ റെസ്പോൺസുകൾ ഉണ്ട്. ഏതെങ്കിലും ഫോർ എക്സാമ്പിൾ വിന്റർ സീസണിൽ, വിന്റർ സീസണിൽ ചില പ്ലാന്റ്സുകൾ ഡോർമെന്റ് ആയി നിൽക്കുന്നു, അങ്ങനത്തെ പ്ലാന്റ്സിൽ ചില ഡോർമെന്റ് കാര്യങ്ങൾ ഒക്കെ ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡോർമെന്റ് ആയിട്ടുള്ള കുറച്ച് റെസ്പോൺസുകൾ പ്ലാന്റ്സുകൾ കാണിക്കുന്നത് ഈസ് മെയിൻലി ബിക്കോസ് ഓഫ് ദിസ് നമ്മുടെ ഏതാ അബ്സിസിക് ആസിഡ്. ആൻഡ് ആൾസോ ദിസ് ഹെൽപ്സ് ഫോർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്ലോഷർ ഓഫ് എന്താണെന്നറിയോ, ക്ലോഷർ ഓഫ് സ്റ്റൊമാറ്റ. നമുക്കറിയാം വാട്ടർ ഇല്ലാന്ന് വിചാരിക്കാം, വാട്ടർ ഇല്ലെങ്കിൽ പിന്നെ ലീഫിലെ ഓപ്പണിംഗ് ആണ് സ്റ്റൊമാറ്റ, നമുക്കറിയാം അല്ലെ, ലീഫിലെ ഓപ്പണിംഗ് അത് അവിടെ തുറന്നിട്ടേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പൊ അതിനങ്ങോട്ട് അടക്കുന്നത് ആരാ, ക്ലോഷർ ഓഫ് സ്റ്റൊമാറ്റ. അങ്ങനെ വാട്ടർ ലോസിനെ, ഇനി ഉള്ള വാട്ടറിനെ തന്നെ പുറത്തേക്ക് കളയണ്ട അല്ലെ. സോ ആ വാട്ടർ ലോസിന് എന്ത് ചെയ്യാം, വാട്ടർ ലോസിനെ നമുക്ക് തടയാൻ പറ്റും. ക്ലോഷർ ഓഫ് സ്റ്റൊമാറ്റ ആൻഡ് ദർ ബൈ വാട്ടർ ലോസ് ക്യാൻ ബി പ്രിവെന്റഡ്. സോ ആ ഒരു സ്ട്രെസ് സിറ്റുവേഷൻ, ഡ്രോട്ടിലൊക്കെ ഡ്രോട്ട് അവസ്ഥ, അതായത് ഒരു വരൾച്ചയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ പ്ലാന്റ്സിലുള്ള വാട്ടറിനെ പ്രിസർവ് ചെയ്യാനും ബിക്കോസ് ഓഫ് ദിസ് അബ്സിസിക് ആസിഡ് ഈസ് പോസിബിൾ. സോ അബ്സിസിക് ആസിഡ്, സോ ദാറ്റ് ഈസ് അബ്സിസിക് ആസിഡ് ഈസ് ആക്ച്വലി എ സ്ട്രെസ് ഹോർമോൺ എന്ന് പറയാറുണ്ട്. ഓക്കെ, സ്ട്രെസ് ഹോർമോൺ, അതായത് പ്ലാന്റ്സിന് ആ ഒരു സ്ട്രെസ് സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ. അബ്സിസിക് ആസിഡ് കറക്റ്റ് ആരുടെ ഒരു ആന്റഗോണിസ്റ്റ് എന്ന് പറയാറുണ്ടെന്ന് അറിയോ, നമ്മുടെ ജിബർലിക് ആസിഡ് നമ്മൾ പറഞ്ഞില്ലേ, ജിബർലിക് ആസിഡിന്റെ കറക്റ്റ് ആന്റഗോണിസ്റ്റ്, ആന്റഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ, ആന്റഗോണിസ്റ്റ് മീൻസ് ഓപ്പോസിറ്റ് ആക്ഷൻ ആണ്. ആന്റഗോണിസ്റ്റ് അഗണിസ്റ്റ് എന്ന് പറഞ്ഞാൽ സെയിം ആക്ഷൻ, ആന്റഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആക്ഷൻ. സോ ആന്റഗോണിസ്റ്റ് ടു വാട്ട് യു നോ, ആന്റഗോണിസ്റ്റ് ടു ഓക്സിൻസ് ആണ്, സോറി ആന്റഗോണിസ്റ്റ് ടു ഗിബർലിക് ആസിഡ് ആണ് ആരുടെ പണി, നമ്മുടെ ഈ ഒരു അബ്സിസിക് ആസിഡിന്റെ പണി. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് നമ്പർ വൺ ഓക്സിൻ ആണ്, ജിബർലിൻസ് ആണ്, സൈറ്റോകൈനിൻസ് ആണ്, എത്തിലിൻ ആണ്, പിന്നെ അബ്സിസിക് ആസിഡ് ആണ്. ഇതിന്റെ മെയിൻ കാര്യങ്ങൾ ആണ് ഞാൻ പറഞ്ഞത്. ഇനിയും കുറെ കാര്യങ്ങൾ നമ്മൾ പ്ലസ് വണ്ണിലെത്തുന്ന സമയത്ത് പഠിക്കും.